ഹലോ, വെൽക്കം ബാക്ക് ടു ജസാസ് വൈബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു പോട്ടിലാട്ടുമായിട്ടാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് തെമ്പനയിൽ കണ്ട പോലെ തന്നെ കവറും അതുപോലെ തന്നെ രണ്ട് പെയിൻസും ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വൈറ്റ് പെയിൻറ് മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു വൈറ്റ് പെയിൻറ് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പോർഷന് ബ്ലൂ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിലായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ ഇവിടെ ഇതേപോലത്തെ ഒരു ജ്വല്ലറി ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഹാൻഡ് പോർഷനായിട്ടുള്ള ഈ ഒരു കയറാണ് നമ്മൾ ഇനി ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഈ രണ്ട് കളറും വരുന്ന ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഇതേപോലത്തെ കുറച്ച് വൈറ്റ് കളറിലുള്ള ഒരു ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പഴയ ഡ്രസ്സിന്ന് കളക്റ്റ് ചെയ്ത് വെച്ച ഒരു ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതേപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്ലേ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ട് എടുത്താലും മതിയാവും. എന്നിട്ട് ഞാനതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ചിവിടെ ഇതേപോലത്തെ കുറച്ച് ബ്ലൂ കളറിലുള്ള പേൾസ് എടുത്തിട്ടുണ്ട്. ഇത് മാലമുത്താണ്. അതും കൂടെ അതിൻ്റെ നടുവിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.